ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, രണ്ട് മാങ്ങ ഉണ്ടെങ്കിലേ മനസ്സും ശരീരവും ഒരേപോലെ തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐസിൻ്റെ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലുള്ള മൂന്ന് ചേരുവ മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാ ഇതുപോലത്തെ രണ്ട് മാങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം വലുപ്പത്തിലുള്ള മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെറിയ മാങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണോ നാലെണ്ണം വരെയൊക്കെ എടുക്കാട്ടോ. നാടൻ മാങ്ങയിൽ നമ്മൾ വീട്ടിലുള്ള ഏത് മാങ്ങയാണോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തതിന് ശേഷം ഈ രീതിയിൽ ചെറിയ പീസായിട്ട് അങ്ങ് കട്ടാക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് പഴുത്തുള്ള നല്ല കളറുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്. എന്നാലേ നമ്മൾ ഐസിന് നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു അര കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുത്തിട്ടുള്ള മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്ര അധികം ചേർക്കേണ്ട. ഇനി ഇതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടാകും. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ക്രീമി ടേസ്റ്റും പിന്നെ കുറച്ച് തിക്കായിട്ടും കൂടെ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒരു അര ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും പാൽ വേണ്ടതാണെങ്കിൽ ഒരു കപ്പ് പാലും പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഈക്വലായിട്ട് എടുത്താലും മതി. പിന്നെ പാലും കൂടെ ചേർക്കുമ്പോഴാണ് ഫുള്ളായിട്ട് പാലെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ നല്ല ക്രീമി ആയിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം, ഒട്ടും തരിയൊന്നുമില്ലാതെ. ഇതാ ഇതിവിടെ നല്ല ഫൈനായിട്ട് തന്നെ നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. ഇതാ ഇതുപോലത്തെ ഒരു അരിപ്പിലൂടെ അങ്ങ് അരച്ചിട്ട് എടുക്കുക. ഇത് മാങ്ങയ്ക്ക് എടുക്കുമ്പോൾ നല്ല നാരുണ്ടാവും കേട്ടോ മാങ്ങയ്ക്ക്. അപ്പോൾ ഐസൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നല്ല അരച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ട് ക്രീമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാ ഇത്രയും നാരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസായിട്ട് വന്നാലേ ഐസ് കട്ട പിടിക്കാൻ അധികം ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിയായിട്ട് വരികയും ചെയ്യും. ഇനി ഐസ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലത്തെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സാധാരണ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ചെയ്താലും മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി എല്ലാത്തിലും ഇതേപോലെ അങ്ങ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങൻ്റെ മിക്സ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്യുക. നിങ്ങൾ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ നിങ്ങൾക്ക് ഏതാണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇതാ ഫുള്ളായിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നടുഭാഗത്തായിട്ട് ഓരോ ഹോൾസും കൂടി ഇട്ട് കൊടുക്കുക, സ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ആ സ്റ്റിക്ക് നിങ്ങൾ കയ്യിൽ ഇതുപോലത്തെ സ്റ്റിക്ക് കയ്യിലില്ല എന്നാണെങ്കിൽ ഇതിനെ അടപ്പ് വെച്ചിട്ട് അടിച്ചുകൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ അടച്ചിട്ട് ഫീസറിൽ വെച്ചാൽ മതി. ഞാനിങ്ങനെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിത് ഒരു ഓവർ നൈറ്റ് വെച്ചിട്ടെങ്കിലും സെറ്റ് ചെയ്യണം. ഏകദേശം ഒരു 6-8 മണിക്കൂറിനുള്ളിൽ സെറ്റായിട്ട് കിട്ടും. പക്ഷെ ഒന്നും കൂടി നല്ലത് ഓവർ നൈറ്റ് വെക്കുന്നതാണ്. ഇനി ഇതാ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്കും നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഗ്ലാസ്സിൻ്റെ ഈ ഇത്രയും ഒന്ന് നിറച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ അതിനെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കയ്യിലുള്ള സ്റ്റിക്ക് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതും ഇനി ഫീസറിൽ വെച്ചിട്ട് ഒരു ഓവർ നൈറ്റ് അങ്ങ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം ഐസ് ഇതാ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഫോയിൽ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ടാ ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിൽ കുറച്ച് സമയം ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ തന്നെ ഐസ് പെട്ടെന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടാപ്പിൻ്റെ ചോട്ട് ഇങ്ങനെ കാട്ടി കൊടുത്താലും മതി കേട്ടോ. ഐസിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ആവാത്ത രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരൈസാണിത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. മാങ്ങയൊക്കെ ഇപ്പോൾ ഈ ഒരു സീസണിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം തന്നെ ഐസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി മോൾഡ് ഇല്ലെങ്കിൽ സാധാരണ വീട്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ടും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.
വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.